ലാറ്റ്വിയൻ സ്വദേശിയായ വനിതയുടെ ദുരൂഹമരണം ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മൃതദേഹം കണ്ടെത്തിയ വാഴമുട്ടം ചന്ദലക്കരി ഭാഗത്ത് തന്നെ താമസിക്കുന്ന ഉമേഷും ഉദയനുമാണ് കേസിൽ അറസ്റ്റിലായ പ്രതികൾ. മാർച്ച് 14 രാവിലെയാണ് പോത്തൻകോട് ആയുർവേദ റിസോർട്ടിൽ നിന്ന് വിദേശ വനിതയെ കാണാതാകുന്നത്. പോലീസിന്റെ കണ്ടെത്തൽ ഇങ്ങനെ: വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്ന ഇവർ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഓട്ടോയിൽ കയറി കോവളം ഗ്രോബീച്ചിലെത്തി. ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് കടൽ കണ്ടു നടന്ന പനത്തുറ ക്ഷേത്രത്തിന് സമീപമുള്ള ഓഡിറ്റോറിയത്തിന് മുന്നിലെത്തി. ഉമേഷും ഉദയനും ഇവരെ കണ്ടു. ടൂറിസ്റ്റ് ഗൈഡുകൾ എന്ന പേരിൽ പരിചയപ്പെട്ടു. കഞ്ചാവ് നൽകാമെന്നും കൂടുതൽ കാഴ്ചകൾ കാണിക്കാമെന്നും പറഞ്ഞ ചന്ദലക്കരിയിലെ കണ്ടൽക്കാട്ടിലെത്തിച്ചു. ഇതിനുശേഷമാണ് ബലാത്സംഗം ചെയ്തത്. ചെറുക്കുന്നതിനിടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. Homicide was extremely, unfortunately, brutal. The accused thinking that the disposal of body will be in such a way so that people will think that she has committed suicide or something, they were wrong. മുഖ്യപ്രതി എന്ന് കരുതുന്ന ഉമേഷ് സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഇരകളാക്കുന്ന ലൈംഗിക വൈകൃതമുള്ളയാളാണ്. കേസന്വേഷിച്ച IG മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസിനെയും സിറ്റി ഷാഡോ പോലീസ് സംഘത്തെയും DGP അഭിനന്ദിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.